സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലിയസ് വയസ്സായിരുന്നു ഹൃദയാഘാതം കാരണം ദില്ലി ഹൌസ് കാസിലെ വസതിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പല പോരാട്ടങ്ങളിലും മുന്നണിയിലുണ്ടായിരുന്ന അതികായനായിരുന്നു ഫാലിയസ് നരിമാൻ രണ്ടു ദിവസം മുൻപാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ സുപ്രീംകോടതി വിധിയെ പുകഴ്ത്തി ഫാലിയസ് നരിമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത് A that this constitution is is not for for big big money and and people but it the the needy and the poor ഇലക്ട്രൽ ബോണ്ട് കേസിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയെ പുകഴ്ത്തി രണ്ട് ദിവസം മുമ്പാണ് ഫാലിയസ് നരിമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആവേശത്തോടെ സംസാരിച്ചത് ഇന്ത്യയുടെ ഭരണഘടന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് കൃത്യമായ നിലപാട് ഭരണഘടനയെ വിമർശിച്ചോളൂ എന്നാൽ അതിൻ്റെ അടിത്തറ ഇളക്കരുത് എന്നാണ് ഫാലിയസ് തരിമാൻ എന്നും ഉപദേശിച്ചത് ബെർമയിൽ പാഴ്സി കുടുംബത്തിൽ ജനിച്ച് മുംബൈയിൽ നിയമപഠനം പൂർത്തിയാക്കിയ ഫാലിയസ് തരിമാൻ ബോംബെ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ പട്ടികയിലെത്തി ന്യൂനപക്ഷ അവകാശം സംരക്ഷിച്ച ടി എം എ പൈ കേസ് ഉൾപ്പെടെ നിരവധി വിധികളിൽ ഫാലിയസ് തരിമാന്റെ വാദങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തി ഭരണഘടന അട്ടിമറിക്കപ്പെടുമ്പോഴൊക്കെ ഫാലിയസ് നരിമാൻ്റെ ശബ്ദമുയർന്നു അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനം രാജിവെച്ചു ഭോപ്പാലിലെ യൂണിയൻ കാർബേഡിനു വേണ്ടി കോടതിയിൽ ഹാജരായതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു മതേതര ഇന്ത്യയിൽ എനിക്ക് ജീവിക്കാനും വളരാനുമായി ദൈവനിശ്ചയമുണ്ടെങ്കിൽ മതേതര ഇന്ത്യയിൽ തന്നെ മരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഓർമ്മകൾ മായും മുമ്പേ എന്ന ആത്മകഥ ഫാലിയസ് നരിമാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വെല്ലുവിളികൾ ഉയരുന്നെങ്കിലും മതേതര ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് തെളിഞ്ഞ ഓർമ്മയുമായി ഫാലിയസ് തരിമാൻ മടങ്ങുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി